ഒടുവിൽ കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾക്ക് വരെ അംഗീകരിക്കേണ്ടി വന്നു. തൊഴിൽ നൽകുന്ന കാര്യത്തിലും സംവരണം പാലിക്കുന്നതിലും രാജ്യത്ത് ഒന്നാമത് കേരളത്തിലെ PSC തന്നെയാണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണെന്ന് ഇവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതായത് രാജ്യത്ത് ഒന്നാമത് PSC ആണെന്ന് അംഗീകരിക്കുന്ന നിലപാടുകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ UDF പത്രങ്ങളും UDF അനുകൂല ചില പത്രങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ 34,110 നിയമന ശുപാർശ നൽകിയതായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC പുറത്തുവിട്ട കണക്കിലുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാന PSCകളും കൂടി നടത്തിയ നിയമന ശുപാർശയുടെ പകുതിയിലധികം വരുമെന്നും തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ പറയുന്നു. കേരള PSCയെ നിരന്തരം താറടിക്കുന്ന UDF പത്രമായ മനോരമയ്ക്കും ഒടുവിൽ സത്യം മറച്ചു വയ്ക്കാനായിട്ടില്ല. അതായത് അവരുടെ തൊഴിൽ പ്രസിദ്ധീകരണത്തിലാണ്, തൊഴിൽ വിധി പോലുള്ള പ്രസിദ്ധീകരണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നത്. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിൽ കേരള PSC രാജ്യത്ത് ഒന്നാമതാണെന്ന് UPSCയുടെ കയ്യിൽ കണക്കുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ലേഖനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പറയുന്ന കാര്യങ്ങൾ ദേശാഭിമാനിയിൽ ഈ പറയുന്ന വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിൽ 34,110 പേർക്ക് നിയമന ശുപാർശ അയച്ചതിൽ 11,921 പേർ OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്. 2,673 പേർ പട്ടികജാതിയിലും 2,260 പേർ പട്ടിക വർഗത്തിലും 17,256 പേർ ജനറൽ വിഭാഗത്തിൽ നിന്നുമാണ് നിയമനം നേടിയിട്ടുള്ളത്. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഗ്രൂപ്പ് A, B തസ്തികകളിൽ ജോലി ലഭിച്ച സംവരണ വിഭാഗങ്ങളുടെ എണ്ണം ഇതര സംസ്ഥാനങ്ങളിൽ കുറവാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ കണക്കുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഒരു വർഷത്തിനിടെ നിയമിച്ചത് 4,120 പേരെ മാത്രമാണ്. പട്ടികവർഗക്കാർ വെറും 47 പേരാണ്. പട്ടികജാതിക്കാരാകട്ടെ 685 പേരും OBC 948 എന്നിങ്ങനെയാണ് ഇവിടെ നിന്നുള്ള കണക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ സംവരണം അട്ടിമറിച്ച് പണം വാങ്ങിയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുമെല്ലാം സമാന്തരമായ റിക്രൂട്ട്മെൻറ്റുകൾ വഴിയാണ് നിയമനങ്ങൾ നടക്കുന്നത്. കേന്ദ്ര സർവീസിലും പൊതുമേഖലയിലുമായി 1,000,000 ഒഴിവുകളാണ് ഇനിയും നികത്താനായിട്ട് കിടക്കുന്നത്. കേരളത്തിലാകട്ടെ PSC വഴി പ്രതിവർഷം ശരാശരി 32,000 പേർക്ക് പുതിയ നിയമനം നൽകി വരുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ 8 വർഷക്കാലത്തെ 2,50,000 നിയമന ശുപാർശകൾ നൽകി. ഈ പറയുന്ന വസ്തുക്കളെല്ലാം മറച്ചു വച്ചിട്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്തും ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിലും അടക്കം കൃത്യമായിട്ട് ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ രാഷ്ട്രീയ അന്ധതയുടെ ഭാഗമായിട്ട് ഈ വസ്തുതകളെയെല്ലാം മറച്ചു വച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും തുടർച്ചയായി ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തത്. ഇത് തെരഞ്ഞെടുപ്പിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇടപെടലായിരുന്നു നടത്തിയെങ്കിലും കാര്യക്ഷമമായുള്ള സാക്ഷരതയുള്ള ജനസമൂഹം, കേരളത്തിലെ സമൂഹം ഈ കാര്യങ്ങളെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് കനത്ത തിരിച്ചടി കൂടി നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ പല ഘട്ടത്തിലും കണ്ടത്. ഏതായാലും PSC കേരളത്തിലെ നിയമന സംവിധാനം, നിയമ വ്യവസ്ഥിതികളെ, അല്ലെങ്കിൽ നിയമന സംവിധാനങ്ങളെ തകർത്ത് അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിച്ചവർക്കെല്ലാം കനത്ത തിരിച്ചടിയായിക്കൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്.